പത്തനംതിട്ട വി കോട്ടയത്ത് യുവാവിന് നേരെ ആക്രമണം. മുളകുപൊടി വിതറി മുഖംമൂടി സംഘം യുവാവിനെ മർദ്ദിച്ചു. പ്രതികളായ രണ്ടുപേരെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു. നേരെ വന്നു മുളകുപൊടി എന്തോ കളക്ക് കണ്ണിൽ എഴുതിട്ട് കമ്പി കളി അടിച്ചു, കൈയടിച്ച് കമ്പി കടിച്ച് ആള് കണ്ടു കളക്കി വരെ അടിച്ചു. മക്കളിനെ കൊല്ലാൻ ചെയ്തതാമേ, മുളകുപൊടി മുഖത്തെല്ലാം ഉണ്ട്, നീറ്റലും വെപ്രാളും വെള്ളം ചോദിച്ചെന്റെ കുഞ്ഞ് അവിടെ കിടന്നു പെടയ്ക്കുക, കാലും കൈയും ചലിപ്പിക്കാൻ പോലും വയ്യ. കിരൺ എന്ന് പറഞ്ഞു, കിരണിന്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട്, അതാരാന്ന് അവൻ കണ്ടില്ലെന്നും പറഞ്ഞു. അതിനാൾ അറിയത്തില്ല, അവളുടെ കണ്ണിന് പോകത്തിലെടുത്തു, കണ്ണിന് പോകത്തിലെടുത്തോണ്ട് ഇവൻ അറിയത്തില്ല. കെ അഖിൽ ചേരുന്നു വിവരങ്ങളുമായി. അഖിൽ, എന്തിനാണ് ഈ യുവാവിന് നേരെ ആക്രമണം നടത്തിയത്? ആരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ? ഫാരിഷ, ഈ യുവാവിനുമായുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. യുവാവിന്റെ അയൽവാസി സമീപത്ത് തന്നെ താമസിക്കുന്ന കിരൺ, സുമിത്ത് എന്ന് പറയുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി കാറ്ററിംഗ് ജോലി ചെയ്യുന്ന ആളാണ്. അന്നേ ദിവസം ജോലി കഴിഞ്ഞ് തിരികെ എത്തി വീടിന് സമീപത്ത് തന്നെയുള്ള കോന്നി വീക്കോട്ടെ മാർക്കറ്റിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മുഖംമൂടി ധരിച്ച ഈ രണ്ടുപേരും സുമിത്തും കിരണും അങ്ങോട്ടേക്ക് എത്തുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിന് നേർക്ക് മുഖം മുളകുപൊടി വിതറുകയും അതിനുശേഷം കമ്പി വടി കൊണ്ട് ദേഹത്തും കൈക്കും കാലിലും എല്ലാം തന്നെ അതികുറുവനുമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിൽ ഈ പ്രദീപിന്റെ കൈക്ക് പൊട്ടലുണ്ട്. അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രദീപ്. ഈ കേസിൽ രണ്ട് പ്രതികളാണുള്ളത്. ഈ രണ്ടുപേരെയും കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ പ്രദീപുമായി ഉള്ള ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചില ലഹരിമരുന്ന് ഉപയോഗം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഈ പ്രതികൾക്ക്. അപ്പോൾ അത് ചോദ്യം ചെയ്തതും ഈ അക്രമണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിശദമായി ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ എന്തായാലും അറിയുക. നിലവിൽ ഈ കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ രണ്ടുപേർക്കുമെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഫാരിഷ. ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്. ഷാരോൺ വധക്കേസിൽ മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സുഹൃത്തായ ഷാരോണിന് കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയതെന്ന കേസിൽ ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂട്ടുപ്രതികളായ ഗ്രീഷ്മയുടെ അമ്മക്കും അമ്മാവനും കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. ഷംന അശോക് ചേരുന്നു, ഷംന, വിശദാംശങ്ങൾ. ഫാരിഷ, ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ബെഞ്ചാണ് ഗ്രീഷ്മയ്ക്ക് ഉപാധികളോടെ ജാമ്യം നൽകിയത്. ഈ കേസിൽ കുറ്റപത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട് മറ്റ് തുടർ നടപടികൾ ഏകദേശം അവസാനിച്ചതാണ്. ഇനി വിചാരണ നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം നൽകണമെന്ന് ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും കുറ്റപത്രം സമർപ്പിച്ച കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം നൽകാറുണ്ട്, മറ്റു കാരണങ്ങളൊന്നുമില്ലെങ്കിലും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി ഗ്രീഷ്മ നൽകിയത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതായത്,